സോ ഹലോ ഗൈസപ്പോ, എല്ലാ മച്ചമാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഗൈസപ്പോ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നല്ല, കിടുക്കാച്ചായിട്ടുള്ള കുറെ നമ്മുടെ ഹൈഡിംഗ് പ്ലേസ് കാര്യങ്ങളൊക്കെയാണ് ഗൈസപ്പോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ ഗൈസ്, ഇതുവരെ നിങ്ങളെ ടീമിൽ ചങ്ക് മച്ചമാർ ആരും ഗ്രാൻഡ് മാസ്റ്റർ ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയും ഗൈസ്. ഓക്കെ, ഈ ഒരു ട്രിക്ക് ആളൊക്കെ യൂസ് ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഗൈസ്, ഞാൻ പറയുന്ന ഈ ഒരു സ്ഥലത്തെല്ലാം ഗൈസ് ഇരുന്ന് നമുക്ക് ഫൈറ്റ് ആളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ദാ ഈ ഒരു സ്ഥലമാണ് ഗൈസ് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, ഇപ്പോൾ കിടുക്കാച്ചുള്ള ഒരു ഹൈഡിംഗ് പ്ലേസ് തന്നെയാണ് ഗൈസ്, നമ്മുടെ ഫാക്ടറി ടോപ്പിൻ്റെ വണ്ടിയിൽ. ഓക്കെ, ഇത് അടിപൊളിയാണ് ഗൈസ്, ഇതെല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ കുറേ എനിമീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫൈറ്റ് എടുക്കാനാണെങ്കിൽ ഗണ്ണും കൊണ്ട് കീറി അങ്ങ് ചെല്ലുക, അവിടെ പോയി അങ്ങ് ഇരിക്കുക, താഴെ നടക്കുന്ന ഫൈറ്റ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എടുക്കാന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഗൈസ്. ഓക്കെ, നൈസായിട്ട് ഇത് വലിയ രീതിക്ക് ഹൈഡിംഗ് പ്ലേസ് അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കീറിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം ഈ ഒരു പെട്ടിക്കകത്താണ് ഗൈസ് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതും നൈസാണ് ഗൈസ്, ഇവിടെയൊക്കെ വന്ന് നിന്നാൽ ഗൈസ് ഇപ്പോൾ എനിമീസ് കാര്യങ്ങളൊന്നും കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗൈസ് ഇപ്പോൾ അത്യാവശ്യം കുറേ ഹൈഡിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൈഡിംഗ് പ്ലേസ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ കാണിച്ച രണ്ട് ഹൈഡിംഗ് പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് നമ്മുടെ ഫാക്ടറിയിലും അടുത്തതായിട്ട് നമ്മൾ വന്നത് സ്ട്രിപ്പിലുമാണ്. അപ്പോൾ ഈ രണ്ട് ഹൈഡിംഗ് പ്ലേസ് ആണ് ഗൈസ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് അടുത്ത ഹൈഡിംഗ് പ്ലേസ് തപ്പിയിട്ട് വരാം. അങ്ങനെ എന്തായാലും നമ്മൾ കുറേ ദൂരം വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അടുത്തതായിട്ട് നമ്മൾ എവിടുത്തെ ഹൈഡിംഗ് പ്ലേസ് തപ്പൂന്നും പറഞ്ഞ് അങ്ങനെ ഗൈസ് ഒടുവിൽ നമുക്ക് നമ്മളെ ഷിപ്പ് യാർഡിൽ ഗൈസ്. ഓക്കെ, അടുത്ത മാച്ചാണിത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണുക. അപ്പോൾ എന്തായാലും ഷിപ്പ് യാർഡിൽ ഒരു അടിപൊളി ഹൈഡിംഗ് പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പറന്നിറങ്ങുമ്പോൾ മാത്രമേ ഗൈസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇല്ല ടെലിപ്പോർട്ട് ആവുന്ന ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നങ്ങ് നിന്നാൽ മതി ഗൈസ്. ഓക്കെ, കിടുക്കാച്ചായിട്ട് കില്ല് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൈഡിംഗ് പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും ഗൈസ് നൈസായിട്ട് ഇതിൻ്റെ വണ്ടിയിലാണ് ഗൈസ് ആ ഒരു ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് കിടക്കുക, കിടുക്കാച്ചയാണ് ഗൈസ്. ഓക്കെ, റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരുത്തന്തു ലോങ്ങ് ഗൈസ്. ഓക്കെ, അവിടെയൊക്കെ നിന്നാൽ നല്ല രീതിക്ക് അടിയാളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ഗൈസ് ആ പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഷിപ്പ് യാർഡിൽ ഏറ്റവും നല്ല ഹൈഡിംഗ് പ്ലേസ് ആണ് ഗൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇത് കൂടാതെ വേറെ ഹൈഡിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഗൈസ് ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗൈസ് ഹൈഡ് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും, അത് ഞങ്ങൾ കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ അതിൻ്റെ വണ്ടിയിൽ നിന്ന് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് ചാടിയിട്ട് ദാ ഇവിടെ അങ്ങോട്ട് കിടക്കുക. ഗൈസ് ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ അടിയാളൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും വലുതായിട്ട് എനിമീസ് കണ്ടില്ലെങ്കിൽ രക്ഷപ്പെട്ട് പോകാമെന്ന് പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഗൈസ്. പിന്നെ ബോറടിക്കാതെ ഫൈറ്റ് ചെയ്യാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു കിടുക്കാച്ച് ഹൈഡിംഗ് പ്ലേസ് ആണ് ഗൈസ് നമ്മളെ ഷിപ്പ് യാർഡിലുള്ളത്. ഈ ഒരു സ്ഥലത്ത് ഇതിനെക്കാട്ടി നല്ല രീതിക്കുള്ള ഹൈഡിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, നമ്മളെന്തായാലും ഇത് രണ്ടും മാത്രമേ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഗ്രേവിയാർഡിലാണ് ഗൈസ്. ഓക്കെ, ഇവിടെ പണ്ട് മുതലേ എല്ലാവരും ഉടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. അതും അടിപൊളിയാണ് അവിടെ. എന്തായാലും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടിയാണ് ഗൈസ് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാനാണ് ഗൈസ് പാട്. അപ്പോൾ പണ്ട് ഗൈസ് ഇവിടെ കിടക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നൈസായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇരുന്ന് കയറാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ദാ ഇവിടെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹൈഡിംഗ് പ്ലേസ് കാര്യങ്ങളൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷേ ഇതാ ഇങ്ങനെ പോകാനായിട്ട് കഴിയത്തില്ല. എന്തായാലും ഗൈസ് ഇത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, നല്ലതാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു വീട്ടിൻ്റെ അകത്ത് വലുതായിട്ട് എനിമീസ് ഒരാളൊന്ന് കയറി ഇരിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഒരു കിടുക്കാജ് ഹൈഡിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതായിരിക്കും ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ ഗൈസ് ഈ ഒരു സ്ഥലത്ത് ഓക്കെ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഇവിടോട്ട് വന്ന് നമുക്കിങ്ങനെ നോക്കാം. ഓക്കെ, എനിമീസ് ആരാളൊന്നും കാണാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഗ്രേവിയാർഡിൽ ഏറ്റവും വലിയ ഹൗസ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഓക്കെ, ഇവിടെ എവിടെ ഒളിച്ചാലും നമ്മളെ എനിമീസ് കാണാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണ ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇച്ചിരി വെറൈറ്റിയാണ് ഗൈസ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പാലമാണ് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ പണ്ടുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെ കയറി ഇരിക്കാറുണ്ട്. ഇപ്പോഴാരും അങ്ങനെ ഇരിക്കാറില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൽ നമുക്ക് ഓക്കെ ഗൈസ് ഇത്ര വരെ പോകാനായിട്ട് കഴിയും. ഇവിടെ നിന്നാണെങ്കിൽ എനിമീസിന് നമ്മളെ വലുതായിട്ട് കാണാനും കഴിയത്തില്ല, നമുക്കാണെങ്കിൽ അവരെ കാണാനും പറ്റും ഗൈസ്. ഓക്കെ, അങ്ങനെയുള്ള ഐറ്റം ആണ് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവൽ ഹൈഡിംഗ് പ്ലേസ് ഏത്താ ഗൈസ്. ഈ ഒരു ഹൈഡിംഗ് പ്ലേസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ കിടുക്കാച്ചയായിട്ട് അടിക്കാനായിട്ട് പറ്റും. പിന്നെ ഗൈസ് ഇപ്പോൾ കാണിച്ചാൽ നമ്മൾ നാല് ഹൈഡിംഗ് പ്ലേസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ആ നാല് ഹൈഡിംഗ് പ്ലേസും അടിപൊളിയാണ്, അതും വെറൈറ്റി സ്ഥലത്ത്. ഇത് മാക്സിമം എല്ലാവർക്കും ഗൈസ്. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്നിട്ട് എ ഡബ്ല്യു കൊണ്ട് ഇരുന്നിട്ട് ഓക്കെ ഇനി നമ്മളെ അടിച്ചിരുന്നാൽ എന്തോ അതൊക്കെ ഇനി കണ്ടറിയാം ഗൈസ്. ഓക്കെ, അപ്പോഴിനി അടുത്തതായിട്ട് വരുന്നത് നമ്മളെ മില്ലിലാണ് ഗൈസ്. ഓക്കെ, ഹൈഡിംഗ് പ്ലേസ് കാണിച്ച് കടിച്ച് നമ്മളിതാ സോണിൻ്റെ അകത്ത് വന്നേക്കുവാണ്. ഓക്കെ, മെഡിക്കറ്റ് ആണെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു ഹൈഡിംഗ് പ്ലേസ് മാക്സിമം
ഈ വീട് കാണുന്ന മച്ചാന്മാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഗൈസ് ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു സൈഡിലാണ് ഈ ഗൈസ് ഒക്കെ നടക്കാൻ പാകത്തിനുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നാൽ ഗൈസ് എനിമീസ് ആരും കാണത്തില്ല. പിന്നെ ഗൈസ് ഇവിടെ പെട്ടെന്ന് സോൺ വരാനുള്ള ചാൻസും ഉണ്ട്. ഗൈസ് ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇരിക്കുക, വേറെ ലെവലായിരിക്കും. അതും നല്ല തോക്കൊക്കെ കൊണ്ട് വന്നാൽ സെറ്റായിരിക്കും. പിന്നെ ഗൈസ് ഇതുവഴിയൊക്കെ ഓടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഒരു കിടുക്കാച്ചി ആയിട്ടുള്ള ഹൈഡിങ് പ്ലേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. ഇപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെയാണ് സോൺ വരുന്നതെങ്കിൽ ഗൈസ് ഒക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഗൈസ് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് അടി കൊണ്ട് ചത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ അടുത്ത ഹൈഡിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്കുള്ള ഹൈഡ് അല്ല ഗൈസ് ഒക്കെ. ഇത് എനിമീസിനൊക്കെ നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല ഗൈസ് ഒക്കെ. നിങ്ങൾ മില്ലിലൊക്കെ നല്ല ഫൈറ്റിൻ്റെ ഇടയിൽ നിൽക്കുവാണെങ്കിൽ ഇതാ ഇങ്ങോട്ടൊക്കെ വന്ന് അങ്ങോട്ട് ഇരുന്നാൽ മതി. അറിയത്തില്ല ഗൈസ് ഒക്കെ, അഥവാ എനിമീസ് ഒക്കെ അടിക്കുന്നതിന് ഗ്ലൂ വാളിട്ടൊക്കെ രക്ഷപ്പെടാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഹൈഡിങ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ഗൈസ്, ഈ ഒരു വലിയ പാലത്തിൻ്റെ മണ്ടയിൽ. എന്തായാലും ഗൈസ് ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇതൊരു കിടുക്കാച്ച ഹൈഡിങ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഗൈസ് ഇങ്ങോട്ട് കയറി ഇരുന്ന എനിമീസിന് കാണത്തില്ല. അപ്പോൾ തോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കയറി വരുന്ന എനിമീസിനെ അടിച്ചിടാനായിട്ട് പറ്റും. കിടുക്കാച്ചി ഹൈഡിങ് പ്ലേസ് വേറെ ലെവല്. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തത്തിൽ ഇരുന്ന് കറങ്ങി നിരീക്ഷിക്കാം. എൻ്റെ മോനെ ഗൈസ്, ഇതൊക്കെ കിടുക്കാച്ചിയാണ് ഗൈസ് ഇവിടെയൊക്കെ. ഓക്കെ, തൊട്ട് താഴെ ഒരു എനിമി നിൽക്കുന്നത്, കയറി വരുവാണെങ്കിൽ അടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചിറങ്ങി പോകണമെന്ന് തോന്നുന്നു ആ എനിമീസിനെ കൊല്ലാനായിട്ട്. എന്തായാലും ഗൈസ് നമുക്ക് പോയി ആ ഒരു കില്ലങ്ങ് നൈസായിട്ട് എടുക്കാം. ഒരു കില്ല് പോലും അടിച്ചില്ല ഗൈസ് ഈ ഒരു മാച്ചിൽ. എന്തായാലും ഗൈസ് എൻ്റെ മോനെ മാഗ് ടെന്നിന് ഗൈസ് നമ്മൾ ഹെഡ്ഷോട്ട് കാലൊക്കെ അടിച്ച് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഹൈഡിങ് പ്ലേസ് ഞാൻ കാണിക്കാൻ വന്ന ഇവിടെയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു എനിമീസ് നിൽക്കുന്നത്, ഇനി നമ്മളെ അടിച്ച് കൊല്ലുമെന്നറിയത്തില്ല. എന്തായാലും ഗൈസ് അതാ ഈ ഒരു പാലത്തിൻ്റെ അടിയിലാണ്. നൈസായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക, എനിമീസ് ആരും കാണാനുള്ള ചാൻസ് ഇല്ല. അടിപൊളിയായിട്ടുള്ള ഒരു ഹൈഡിങ് പ്ലേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഗൈസ് ഓക്കെ മൊത്തം കൺഫ്യൂഷനാണ് എങ്ങോട്ട് വിളിക്കണമെന്ന്. കുറേ സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വിളിക്കാം, നിങ്ങൾക്ക് ഇതാ ഈ ഒരു പാലത്തിൻ്റെ അടിയിലോട്ട് വിളിക്കാം. പിന്നെ ഗൈസ് ദാ ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ എനിമീസ് പോണതൊക്കെ കാണാനായിട്ട് കഴിയും. ഓക്കെ, താഴെ കൂടെ ഒരുത്തം പോകുന്നുണ്ട്. എന്തായാലും ഇതാ ഇവിടെ വന്നിരുന്നാലും ഗൈസ് എനിമീസ് ഒന്നും കാണാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ദാ ഈ ഒരു സ്ഥലം ഇവിടെയൊക്കെ ഗൈസ് എൻ്റെ മോനെ വേറെ ലെവലാണ് ഇരിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഫൈറ്റ് എടുത്ത് കളിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. ഫൈറ്റ് എടുക്കാതെ ഒളിച്ചൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇതും ഒരു കിടുക്കാച്ച ഹൈഡിങ് പ്ലേസ് ആണ്. പിന്നെ ഗൈസ് അടുത്തതായിട്ട് നമ്മൾ വന്നേക്കുന്ന പറയുമ്പോൾ നമ്മളെ സ്വന്തം പീക്കിലാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഗൈസ് നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്കൊരു കാറ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടിടാൻ ഗൈസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, രണ്ട് ഗ്ലൂവാളിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, നൈസായിട്ട് ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ കാറിൻ്റെ മണ്ടയിലോട്ട് കയറുക, പിന്നെ ഗ്ലൂവാളിൽ കയറുക. എൻ്റെ മോനെ ഇന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് വഴി അങ്ങ് മണ്ടയിലോട്ട് കയറുക, വേറെ ലെവലായിട്ട് ഹൈഡിങ് പ്ലേസ് കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് ഗൈസ്. ഏതാ കയറി വരുന്ന എനിമീസിനെ ഹെഡ് ഷോട്ട് കൂടി തന്നെ നമുക്ക് കൊല്ലാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈഡിങ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ പീക്കിലെ ഈ ഒരു ഹൈഡിങ് പ്ലേസ് ആണ്. ഓൾഡ് പീക്കൊക്കെ ആയിരുന്നെങ്കിൽ ഗൈസ് ഓക്കെ കുറേ ഹൈഡിങ് പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. ഇപ്പോൾ ന്യൂ പീക്ക് ആയതുകൊണ്ട് ഈ ഒരു ഹൈഡിങ് പ്ലേസ് മാത്രമേ ഗൈസ് ഇവിടെ ഉള്ളൂ. ഇനി ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഹൈഡിങ് പ്ലേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മൾ ഈ കാണിച്ചതിൽ ഹൈഡിങ് പ്ലേസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാർട്ട് ടൂവും കാര്യങ്ങളൊക്കെ വേണമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുക. അപ്പോൾ ആ പ്ലേസിലെ ഹൈഡിങ് പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ബ്രൗൺസ് റാങ്കിലും ഡയമണ്ട് റാങ്കിലും ഒന്നും കിടന്ന് ബുദ്ധിമുട്ടണ്ട. എന്തായാലും ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് നിങ്ങളും ഗൈസ് ഓക്കെ ഗ്രാൻഡ് മാസ്റ്ററോ ഹീറോയ്ക്കൊക്കെ അടിച്ച് മാസ്സാകുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാ മച്ചന്മാർക്കും ബൈ ഗൈസ്.